ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, 15 വർഷത്തെ സാധാരണവും സൗമ്യവുമായ ജീവിതത്തിലൂടെ വിശുദ്ധ സ്വർഗം സ്വന്തമാക്കിയ ഡൊമിനിക് സാവിയോയെയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ഇറ്റലിയിലെ റീവ എന്ന ഗ്രാമത്തിൽ 1842 ഏപ്രിൽ 2 ചാൾസ് ബ്രിജിറ്റ് ദമ്പതികളുടെ 11 മക്കളിൽ 2-ാമത്തവനായി ജനിച്ചു. ദൈവത്തിൻ്റെ സ്വന്തം എന്ന അർത്ഥം വരുന്ന ഡൊമിനിക് എന്ന നാമം മാതാപിതാക്കൾ ആ കുഞ്ഞിന് നൽകി. കഠിനാധ്വാനികളായ ആ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുന്നതിൽ ഏറെ ശ്രദ്ധ വച്ചിരുന്നു. മാതാപിതാക്കളോട് ഡൊമിനിക്കിന് അതിയായ സ്നേഹം വാത്സല്യവും ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ രേഖപ്പെടുത്തുന്നു. ഡൊമിനിക് കുഞ്ഞിലെ വളരെ ശാന്ത സ്വഭാവക്കാരനും അതിലുപരി വളരെ ഓർമ്മശക്തിയുള്ളവനുമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും പഠിച്ച ഡൊമിനിക് അത് ചൊല്ലുന്നതിനും മറ്റുള്ളവരെ ചൊല്ലാൻ ഓർമ്മിപ്പിക്കുന്നതിലും ശ്രദ്ധ വച്ചിരുന്നു. കുഞ്ഞു പ്രായം മുതൽ അമ്മയോടൊപ്പം ദിവസവും ദിവ്യബലിക്കായി ഡൊമിനിക് പോകുമായിരുന്നു. ദിവ്യബലിക്ക് ഏറെ മുന്നേ പള്ളിയിലെത്തുന്ന ഡൊമിനിക് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നതായി വികാരി അച്ഛൻ വെളിപ്പെടുത്തിയിരുന്നു. 7 വയസ്സ് പ്രായമുള്ളപ്പോൾ തൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള ആഗ്രഹം ഡൊമിനിക് മാതാപിതാക്കളെ അറിയിച്ചു. അക്കാലത്ത് ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള പ്രായപരിധി 12 വയസ്സായിരുന്നു. എന്നാൽ ഡൊമിനിക്കിൻ്റെ അതിയായ ആഗ്രഹവും തീക്ഷ്ണതയും കണ്ട് വികാരി അച്ഛൻ ഉന്നത അധികാരികളുമായി സംസാരിക്കുകയും തന്മുഖേന 7-ാം വയസ്സിൽ ഡൊമിനിക് ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തു. ദിവ്യകാരുണ്യ സ്വീകരണ ദിനത്തിൽ ഡൊമിനിക് എടുത്ത പ്രതിജ്ഞകൾ ഇന്നും പ്രസിദ്ധമാണ്. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി തങ്ങളുടെ ഭവനത്തിൽ നിന്നും 5 കിലോമീറ്ററോളം അകലെയുള്ള സ്കൂളാണ് ഡൊമിനിക് തിരഞ്ഞെടുത്തത്. ദിവസേന 10 കിലോമീറ്ററിലധികം നടന്നാണ് ഡൊമിനിക് വിദ്യാഭ്യാസം നടത്തിയത്. ഒരിക്കൽ വഴിയരികിൽ വെച്ച് ഒരു യാത്രികൻ ഡൊമിനിക്കിനോട് ഇപ്രകാരം ചോദിച്ചു, കുഞ്ഞെ, വിജനമായ ഈ വഴിയിലൂടെ തനിയെ നടക്കാൻ നിനക്ക് ഭയമില്ലേ? ഡൊമിനിക്കിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, എനിക്ക് കാവൽ മാലാക കൂട്ടുള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണം? പുരോഹിതനാകുവാനുള്ള അതിയായ ആഗ്രഹം മനസ്സിൽ വെച്ച് 1854 ടൂറിനിലുള്ള വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഓറിറ്ററിയിൽ ഡൊമിനിക് ചേർന്നു. ഡൊമിനിക്കിൻ്റെ ജീവിത വിശുദ്ധി മനസ്സിലാക്കിയ വിശുദ്ധ ഡോൺ ബോസ്കോ അവനെ അതിയായി സ്നേഹിച്ചിരുന്നു. ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിലും പ്രാർത്ഥനകൾ പഠിക്കുന്നതിലും വേദപാഠ പഠനത്തിലും അവൻ മികവുറ്റതായിരുന്നു. കൂട്ടുകാർക്കിടയിലുണ്ടാകുന്ന തർക്കങ്ങളെ ശാന്തമായി പരിഹരിക്കുന്നതിലും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് അത് പറഞ്ഞുകൊടുക്കുന്നതിനും അവൻ സമയം കണ്ടെത്തിയിരുന്നു. 1854 പരിശുദ്ധ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചപ്പോൾ അവൻ മാതാവിന് തന്നെ തന്നെ സമർപ്പിച്ചു. 1856 മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഒരു സൊഡാലിറ്റിക്ക് രൂപം നൽകി. ചെറിയ പ്രായം മുതൽ ചില അസുഖങ്ങൾ അലട്ടിയിരുന്ന ഡൊമിനിക്കിൻ്റെ 3 കൊല്ലത്തെ ഒറിറ്ററി വാസം അസുഖങ്ങൾ വർദ്ധിക്കുവാൻ ഇടയാക്കി. ചികിത്സയെ തുടർന്ന് ജീവിത സാഹചര്യങ്ങൾ മാറ്റപ്പെടേണ്ടതായി വന്നപ്പോൾ അവന് വീട്ടിലേക്ക് നിർബന്ധിതമായി അയക്കപ്പെടേണ്ടി വന്നു. വീട്ടിൽ എത്തിയെങ്കിലും അസുഖം മൂർച്ഛിച്ചു. അങ്ങനെ തൻ്റെ 15-ാമത്തെ വയസ്സിൽ 1857 മാർച്ച് 9 ആ വിശുദ്ധ പുഷ്പം ഭൂമിയിൽ വാടി വീണു. 1954 ജൂൺ 12 ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്ന് കുട്ടികളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. എനിക്ക് വലിയ കഴിവുകളില്ല, എൻ്റെ ചെറിയ കഴിവുകൾ ദൈവമഹത്വത്തിനായി പ്രവർത്തിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന വിശുദ്ധൻ്റെ വാക്കുകളിലൂടെ വിശുദ്ധൻ്റെ ജീവിതം തുറന്നു കാണിക്കപ്പെടുന്നു. അതെ, നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ, അത് ദൈവമഹത്വത്തിനായി പ്രവർത്തിച്ചാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധൻ്റെ ഈ വാക്കുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറക്കാതിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.